പൂർണ്ണമായും ഭേദപ്പെടുത്താൻ കഴിയുന്ന സാധാരണ രോഗമാണോ ബെൽസ് പാൾസി? രോഗാവസ്ഥയെപ്പറ്റി ചോദ്യങ്ങൾ ഏറെയാണ്. സാധാരണക്കാരിൽ പലർക്കും ഈ രോഗം എന്താണെന്ന് പോലും അറിയാൻ സാധ്യതയില്ല. എന്താണ് ബെൽസ് പാൾസി? വിഷയത്തിൽ മുതൽക്കോടം ഹോളി ഫാമിലി ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ് ഡോക്ടർ ജോസ് കുന്നേൽ പോൾ സംസാരിക്കുന്നു. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്ന ബെൽസ് പാൾസിയെ കുറിച്ചാണ്. അടുത്തിടയ്ക്ക് മിഥുൻ എന്ന് പറഞ്ഞ ഒരു സെലിബ്രിറ്റി ടി വി ആങ്കറിന് ബെൽസ് പാൾസി വന്നു എന്നുള്ളത് നമ്മളെല്ലാവരും കണ്ടു. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് സംശയങ്ങളൊക്കെ ഉള്ളത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ ബെൽസ് പാൾസി എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മുടെ മുഖത്തേക്കുള്ള പേശികളിലേക്ക് ഉള്ള ഒരു ഞരമ്പുണ്ട്, ഫേഷ്യൽ നേർവ്, ഏഴാമത്തെ ഞരമ്പാണ് തലച്ചോറിൽ നിന്നുള്ള. ആ ഞരമ്പിന് വീക്കം സംഭവിച്ചിട്ട് ആ ഞരമ്പ് സപ്ലൈ ചെയ്യുന്ന ഫേഷ്യൽ മസിൽസ്, മുഖത്തെ പേശികൾക്ക് തളർച്ച വരുന്നതാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ ബെൽസ് പാൾസി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ തളർച്ച ഉണ്ടാകുന്നതിന് വേറെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും കണ്ടിട്ടില്ല എന്നാണ്. അതായത് മുഖത്തെ പേശികൾക്ക് തളർച്ച വരാൻ പല കാരണങ്ങളുണ്ടാവും, പല കാരണങ്ങളുണ്ട്. അത് അങ്ങനത്തെ കാരണങ്ങളൊന്നും ഇല്ല, എന്നാലും മുഖത്തെ പേശികൾക്ക് തളർച്ച വന്നു എന്നുള്ള അവസരത്തിലാണ് നമ്മളതിനെ ബെൽസ് പാൾസി എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ ലക്ഷണങ്ങളെന്ന് പറയുന്നത് ആദ്യം സാധാരണഗതിയിൽ ബെൽസ് പാൾസി തുടങ്ങുന്നത് യൂഷ്വലി ചെവിയുടെ പുറകിൽ ചെറിയൊരു വേദന ആയിട്ടായിരിക്കും തുടങ്ങുന്നത്. അടുത്ത ദിവസം ആകുമ്പോഴത്തേക്കും ചിലപ്പം കണ്ണടയാൻ ചെറിയ ബുദ്ധിമുട്ട്, കണ്ണിൽ കൂടെ ചിലപ്പോൾ ചിലർക്ക് കൂടുതലായിട്ട് വെള്ളം വരും, ചിലർക്ക് കണ്ണിൽ കൂടെ വെള്ളം വരത്തില്ല. പിന്നെ അവർ നോട്ടീസ് ചെയ്യുന്നത് അവർ കുൽക്കുഴിയുമ്പോഴത്തേക്കും ആ സൈഡിൽ കൂടെ വെള്ളം പതുക്കെ ഡ്രിപ്പ് ചെയ്ത് താഴോട്ടേക്ക് പോകും. ഭക്ഷണം കഴിക്കുമ്പം നമ്മുടെ മോണയുടെ ഇടയിൽ ഭക്ഷണം അങ്ങനെ സ്റ്റക്കായിരിക്കും. ചിരിക്കുമ്പം ചുണ്ട് മറ്റേ വശത്തേക്ക് പോകുന്നു. ചിലർക്ക് കേൾവിയിൽ ചെറിയ വ്യത്യാസങ്ങൾ തോന്നാം, ചിലർക്ക് ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് പോകുന്നതായിട്ട് തോന്നാം. അപ്പം ഇതിൻ്റെ എല്ലാം കാരണം ഈ ഫേഷ്യൽ നേർവ് എന്ന് പറയുന്ന ഞരമ്പിന് വീക്കം സംഭവിക്കുന്നതാണ്. അത് മുഖത്തെ പേശികൾക്ക് അനക്കാൻ സഹായിക്കുന്ന ഈ ഞരമ്പാണ്, കണ്ണിൽ നിന്ന് വെള്ളം വരാൻ സഹായിക്കുന്ന ഈ ഞരമ്പാണ്, നമ്മുടെ നാക്കിൻ്റെ ഫ്രണ്ടിലത്തെ ഒരു 2/3 ടേസ്റ്റ് കൊടുക്കുന്നത് ഈ ഞരമ്പിൽ കൂടിയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെല്ലാം പ്രശ്നം സംഭവിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നമ്മൾ അപ്പോൾ ഇതെന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഇതെന്തായാലും നിങ്ങളൊരു ഇങ്ങനൊരു സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഡോക്ടറെ കാണിക്കണം. കാരണം ഇത് എക്സാമിൻ ചെയ്ത് ഇത് ഫേഷ്യൽ പാൽസി മാത്രമേ ഉള്ളൂ, അതും എല്ലമെൻ ടൈപ്പ് എന്ന് പറയും, പ്രത്യേകതരം, അതായത് നമ്മുടെ ആ ഞരമ്പിനെ തന്നെയാണ് ബാധിച്ചതെന്നുള്ള ഉറപ്പ് വരുത്തണം. അത് മാത്രമല്ല അതിൻ്റെ കൂടെ വേറെ ഒന്നും ഇല്ല എന്നുകൂടി ഉറപ്പ് വരുത്തണം. അതായത് നമ്മൾ എക്സാമിൻ ചെയ്ത് ഈ ഫേഷ്യൽ നേർവിന് മാത്രമേ പ്രശ്നമുള്ളൂ, വേറെ ഒരു ഞരമ്പുകൾക്കും പ്രശ്നമില്ല, അല്ലെങ്കിൽ എക്സാമിനേഷനിൽ വേറെ ഒന്നും കാണുന്നില്ല എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇത് ബെൽസ് പാൾസി ആണ് എന്ന് അനുമാനിക്കുകയാണ്. അതായത് എട്ടിപ്പിക്കലായിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോൾ പേഷ്യൻറ്റിന് വേറെ എന്തെങ്കിലും ഫീച്ചേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇതിന് കാരണം വേറെ എന്തെങ്കിലും ആണോ എന്നുള്ളത് നമ്മൾ നോക്കണം. ചില സീരിയസ് ആയ കാരണങ്ങളും ഇതേപോലെ മുഖത്തിന് കോട്ടമായിട്ട് പ്രസൻറ്റ് ചെയ്യാം. ഇപ്പോൾ സ്ട്രോക്ക് ഒക്കെ ആണെങ്കിലും ചിലപ്പോൾ ചിലർക്ക് മുഖത്തിന് കോട്ടം മാത്രമായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെ അത് എന്തായാലും ഒരു ന്യൂറോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ഫിസിഷ്യനെയോ കാണിച്ച് എക്സാമിൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ എക്സാമിൻ ചെയ്ത് വേറെ ഒന്നും കാണുന്നില്ല, ടിപ്പിക്കൽ ഒരു ബെൽസ് പാൾസി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചികിത്സിക്കുന്നത് നമ്മൾ അസൈക്ലോവിർ എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട്, വൈറസിനെതിരെയാണ്. ഇത് വൈറസ് കാരണമാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അസൈക്ലോവിർ എന്ന് പറഞ്ഞ മരുന്ന് നമ്മളൊരു ഒരാഴ്ചത്തേക്ക് കൊടുക്കും. അതിൻ്റെ കൂടെ സ്റ്റിറോയിഡ് എന്ന് പറയുന്ന മരുന്ന് കൊടുക്കും. അത് യൂഷ്വലി ഒരു 10 days ആണ്, 10 days കൊണ്ട് പെട്ടെന്ന് നിർത്തും. പിന്നെ ചിലരുടെ കണ്ണടയത്തില്ല, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കണ്ണടയാത്തത് കൊണ്ട് കണ്ണ് നമ്മളെപ്പോഴും മോയിസ്റ്റായിട്ട് കീപ്പ് ചെയ്യാനായിട്ട് ഡ്രോപ്സ് ഒഴിക്കേണ്ടി വരും. രാത്രി കിടക്കുമ്പോൾ കണ്ണ് ടേപ്പ് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ കണ്ണ് ഡ്രൈ ആയി കണ്ണിൽ അൾസർ സെക്കൻഡറി ആയിട്ട് കോംപ്ലിക്കേഷൻസ്, കണ്ണിൽ അൾസറൊക്കെ വന്ന് കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ ഫിസിയോതെറാപ്പിയാണ് പറയുന്നത്, ഈ ഫേഷ്യൽ മസിൽസ്, നമ്മുടെ മുഖത്തെ പേശികൾക്ക് ശക്തി വീണ്ടെടുക്കാനായിട്ട് ഫിസിയോതെറാപ്പി ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ യൂഷ്വലി ഈ മരുന്നായിട്ട് നമ്മൾ കൊടുക്കുന്നത് യൂഷ്വലി ഒരാഴ്ച അല്ലെങ്കിൽ 10 days മാക്സിമം ഉള്ള മരുന്നുകളാണ്. പിന്നെ ഫിസിയോതെറാപ്പി കോംപ്ലിക്കേഷൻസ് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്തെങ്കിലും എട്ടിപ്പിക്കലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എപ്പോഴും MRI എടുക്കും, ബാക്കി ടെസ്റ്റുകൾ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ പ്രോഗ്നോസിസ് എങ്ങനെയാണ്, ഇതെങ്ങനെയാണ് ശരിയാവുന്നത്? യൂഷ്വലി ഒരു 70% ആളുകളിൽ നിങ്ങൾ മരുന്ന് കഴിച്ചാലും ഇല്ലെങ്കിലും ഇത് ശരിയാവും. മരുന്ന് കഴിക്കുന്നത് കൊണ്ട് ചെറിയ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, ചിലപ്പോൾ സ്പീഡിൽ ഇത് ഇമ്പ്രൂവ്മെൻ്റ് സ്പീഡിൽ വ്യത്യാസം വരാം. ഒരു 20-30% ആളുകളിൽ ഫുള്ളായിട്ട് ഇമ്പ്രൂവ് ചെയ്യണം എന്നില്ല. അതായത് തുടക്കത്തിൽ തന്നെ വളരെ സിവിയർ ആയിട്ടുള്ള ഫേഷ്യൽ പാൾസി വരുന്നവർ, ടേസ്റ്റിനെ കൂടുതലായിട്ട് ബാധിക്കുന്നവർ, പ്രായം കൂടുതലുള്ളവർ, ഇങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ മൊത്തത്തിൽ ശരിയാവണമെന്ന് നിർബന്ധമില്ല.
അപ്പോൾ യൂഷ്വലി നമ്മളെല്ലാം ടിപ്പിക്കലാണെന്നുണ്ടെങ്കിൽ മരുന്നുകൾ കൊടുത്ത് രണ്ട് മൂന്ന് മാസം വെയിറ്റ് ചെയ്യും, എന്നിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ രണ്ട് മാസം കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മളൊരു ഇമേജ് ചെയ്യും, കാരണം വേറെ ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്താനായിട്ട്. പിന്നെ ഇതിന് കോംപ്ലിക്കേഷൻസ് ഞാൻ പറഞ്ഞു, കണ്ണിൽ അൾസർ വരാം, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വരാനിരിക്കുന്ന കടുത്ത ചൂടിനെ ശമിപ്പിക്കണ്ടേ എങ്കിൽ തയ്യാറായിക്കോളൂ ഫ്രീസിംഗ് പോയിന്റിനൊപ്പം. ലോകത്തിലെ നമ്പർ വൺ എയർ കണ്ടീഷൻ എന്നറിയപ്പെടുന്ന മിത്സുബിഷിയുടെ ജില്ലയിലെ ഏക ഓതറൈസ്ഡ് ഡീലറായ ഫ്രീസിംഗ് പോയിന്റ്, ദൈക്കിൻ, ജനറൽ, ബ്ലൂസ്റ്റർ, ഒണീഡ, ഹിറ്റാച്ചി, പാനസോണിക്, ആൻസ്റ്റാർ തുടങ്ങിയ ബ്രാൻഡുകളുടെയും എയർ കണ്ടീഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. എയർ കണ്ടീഷൻ സെയിൽസ് ആൻഡ് സർവീസ് രംഗത്ത് 29 വർഷത്തെ പ്രവർത്തന പരിചയവും പരിചയസമ്പന്നരായ ടെക്നീഷ്യന്മാരുടെ മികച്ച സർവീസും ഞങ്ങളുടെ പ്രത്യേകതയാണ്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് ഫ്രീസിംഗ് പോയിന്റ്, സിഗ്നൽ ജംഗ്ഷൻ, വെങ്ങല്ലൂർ, തൊടുപുഴ.